ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചീലസ് കുക്ക് ടേബിളിലേക്ക് സ്വാഗതം. എന്തു പറയുന്നു, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾക്കൊരു മസാല ദോശ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് 2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന് എന്ന കണക്കിൽ ഞാൻ കാലത്ത് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇതിപ്പോൾ അരയ്ക്കുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ ചോറ് കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് വയ്ക്കാം. ഇപ്പം നമ്മളുടെ മാവൊക്കെ അരച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കുന്ന ആളേക്ക് നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ ഇഡ്ഡലി ചൂടണമെങ്കിൽ ഇഡ്ഡലി ചൂടാം, ദോശയാണെങ്കിൽ ദോശയ്ക്ക്. രണ്ടിനും ഞാൻ ഒരേ മാവാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഈ മാവ് മൂടി വയ്ക്കാം. നമുക്ക് രാവിലെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച മാവൊക്കെ പൊന്തി വന്നിട്ടുണ്ട്, നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് മാവ്. ഇനി നമുക്ക് മസാല ദോശ ചുട്ടെടുക്കാം. ഇനി നമുക്ക് മസാല ദോശ ഉണ്ടാക്കാനുള്ള സബ്ജി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, 3 സബോള അരിഞ്ഞത്, 1 കഷ്ണം കാബേജ് ചെറുതായി അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, താളിക്കാനായിട്ട് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്. ഇങ്ങനെ സ്റ്റൗ കത്തിക്കാം. ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്, 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കടലപ്പരിപ്പും ഉഴുന്നപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കളറ് ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടാ, മൂപ്പിക്കണ്ട. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ച കാബേജ് ചേർക്കാം. കാബേജ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം കേട്ടാ. ഈ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ ഈ കാബേജ് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് സബ്ജിക്ക്. ഇപ്പം നമ്മളുടെ ഉള്ളിയും കാബേജൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങിനെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്, അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വലിയ വലിയ പീസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മളുടെ ഉരുളക്കിഴങ്ങ് സബ്ജിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇങ്ങനെ വെതറി കൊടുക്കുക. ഇനി നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം കേട്ടോ. നമ്മളുടെ തവയൊക്കെ ചൂടായിട്ട് ഒന്ന് മയം പുരട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. നന്നായി കനം കുറച്ച് പരത്തുക. അതിന് മേലെ നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് 1-2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് വേവിക്കാനായിട്ട്. അതുപോലെ പരത്തുമ്പോഴും ചെറിയ തീയിലിട്ടിട്ട് വേണം പരത്താനായിട്ട്. ഇപ്പോൾ നമ്മളുടെ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്ന് മടക്കുക. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണേ. ഇത് നമുക്കിനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ദോശയും ചുട്ടെടുക്കാം. തവ ചൂട് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ തുണിയൊന്ന് നനച്ചിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ക്രമമായിട്ട് കിട്ടും നമുക്ക്. അപ്പം നമ്മളുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മളുടെ മസാല ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് അടിപൊളി മസാല ദോശ ഉണ്ടാക്കാൻ, ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഈ കാണിച്ച സെയിം അളവിൽ തന്നെ മാവ് അരച്ചെടുക്കുക. ഞാൻ ദോശയ്ക്കും ഇഡ്ലിക്കും എല്ലാം സെയിം ആയിട്ട് തന്നെ അരക്കാറ്. അടിപൊളി ഇഡ്ലി, സോഫ്റ്റ് ആയിട്ടിട്ടുള്ള ഇഡ്ലി ഇതിലെടുക്കാൻ പറ്റും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.